ശ്യാദിവ്ലോഗ്സ് ലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ ഇനി നമ്മൾ വന്നിരിക്കുന്നത് പാർക്കിലാണ്. പാർക്കിൽ എന്തിനാ വന്നെന്നറിയാമോ? വീണ്ടും ഒരു കിടിലുള്ള സാധനമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് എന്റെ കയ്യിലുള്ളത് ദാ ഇവനാണ് ഇന്നത്തെ സ്പെഷ്യൽ. ഇത് നമ്മുടെ സാൽമൺ ആണ്. സാൽമൺ ഓക്കെ, സാൽമൺ ആണ് ഇന്നത്തെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. ഇത് ഏതാണ്ട് ഒരു 3 കിലോ പുറത്തുള്ള ഒരു സാൽമൺ ആണ്. അപ്പൊ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് അറിയാമോ? ഇതിനെ നമുക്ക് കുറച്ചെടുത്ത് കറി വെക്കാം. ഓക്കെ, കറി വെച്ചിട്ട് ബാക്കി എടുത്ത് പൊരിക്കുകയും നന്നായിട്ട് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ. ഓക്കെ, അപ്പോ നമ്മള് നമ്മുടെ സാൽമണെ ക്ലീൻ ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇതാണ്ടേ അതിനെ ഇത് നല്ലപോലെ ക്ലീൻ ചെയ്യാൻ തുടങ്ങുന്നു. നമുക്ക് ഇതിന്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്യണം. അപ്പൊ അതിനു മുന്നേ അതിന് ആ സൈഡിലുള്ളതൊക്കെ കട്ട് ചെയ്ത് കളയണം. യെസ്, അപ്പോ നമ്മുടെ സാൽമന്റെ സ്കിൻ റിമൂവ് ചെയ്യാണ്. നമുക്ക് സ്കിൻ എടുത്തിട്ട് തന്നെ കുക്ക് ചെയ്യാം, കാര്യം ഇതിന് നല്ല കട്ടിയുള്ള സ്കിൻ അല്ലേ. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ സാൽമന്റെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാലോ അല്ലേ. സാൽമൺ എന്ന് പറയുമ്പോഴത്തേക്ക് ഒമേഗ 3 വിറ്റാമിൻ ഡി ഒക്കെ ഒരുപാട് അടങ്ങിയിട്ടുള്ള ഒരു അടിപൊളി മീനാണിത്. അപ്പൊ അതേണ്ടേ അതിന്റെ സ്കിൻ എന്താ കിടിലവായിട്ട് ഇളകി വന്നിട്ടുണ്ട. അപ്പോൾ നമ്മൾ ഒരു സൈഡ് സ്കിൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത സൈഡും അതേപോലെ തന്നെ റിമൂവ് ചെയ്യണം. അപ്പോൾ ഞങ്ങളിതൊന്ന് റിമൂവ് ചെയ്യട്ടെ. ഓക്കെ, രണ്ടാമത്തെ സൈഡ് നമ്മളിതിൻ്റെ സ്കിൻ ഇളക്കുകയാണ്. ജാമായിപ്പോയി. അപ്പോൾ ജസ്റ്റ് ഒരു കട്ട് ചെയ്ത് കൊടുക്കണം, എങ്കിലേ അത് വരുള്ളൂ. ഓക്കെ, എന്താണ്ടേ സ്മൂത്തായിട്ട് ഇളകി വരും. യെസ്. അപ്പോൾ ഇനി അത് നമുക്ക് പീസ് ചെയ്യണം. പീസ് ചെയ്യാണ് തല മാറ്റി. അപ്പൊ നമ്മുടെ മീനെ നമ്മളിതാ അടിപൊളിയായിട്ട് 2 പീസാക്കി വെച്ചിരിക്കുകയാണ്. കണ്ടില്ലേ കളർ കിടിലും കളറല്ലേ ഇതിന്റെ. ഇതിന്റെ മീറ്റ്, ഈ സാൽമന്റെ മീറ്റ് എന്ന് പറയുന്നത് ഭയങ്കര എന്താണ് പറയണേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. എന്താണ് പറയുന്നത്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മീൻ. പഞ്ഞുപോലിരിക്കുന്നു. അപ്പൊ നമ്മള് കുറച്ചു ഭാഗം പീസ് ചെയ്ത് വെച്ചു. ഇനി ബാക്കിയും കൂടെ ഈ തലയൊന്ന് മാറ്റുമോ, ഒരു ഷെയ്ഡ് അടിക്കുന്നു. ആ ഇപ്പൊ ക്ലിയർ ആയി. ആ ഇപ്പൊ നമ്മൾ അതുകൂടെ ഒന്ന് പീസ് ചെയ്ത് വെക്കുകയാണേ. ഇന്ന് നമുക്ക് സാൽമന്റെ കൂടെ എന്തെങ്കിലും കഴിക്കണ്ടേ? കഴിക്കാനുള്ള കപ്പയുമായിട്ട് ഞങ്ങളുടെ ഫ്രണ്ട്സ് വരുന്നുണ്ട്. സാജൻ ചേട്ടനും ഷീനും പിന്നെ അമ്മൂടെ അമ്മു ഉണ്ട് ഇന്ന് നമ്മുടെ കൂടെ. അപ്പൊ ഇനി ഇത് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്യണം. നമ്മള് നമ്മുടെ സാൽമണിനെ കട്ട് ചെയ്തു, ക്ലീൻ ചെയ്തു, പീസ് ഇതെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത്. ഇതെന്ന് പറയുന്നത് കറി വെക്കാൻ എടുക്കുകയാണ്, ഇത്രയും പോർഷൻ. ഇത് ഫ്രൈ ചെയ്യാൻ എടുക്കുകയാണ്. അതായത് നമ്മൾ കറി വെക്കാനാണെങ്കിലും ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് നല്ല സോഫ്റ്റ് മീറ്റ് ആയതുകൊണ്ട് കറിയിൽ ഇടുമ്പോൾ ചിലപ്പോൾ അത് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ടായതുകൊണ്ടും നമ്മൾ ഇതിനെയും ഈ കറി വെക്കാനുള്ള മീറ്റിനെയും കൂടെ ജസ്റ്റ് ഒരു കുറച്ച് മസാലയൊക്കെ ഇട്ടൊന്ന് പുരട്ടി വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഫ്രൈ ചെയ്തിട്ട് കറി വെക്കുന്നുള്ളൂ. അതേപോലെ തന്നെ ഇപ്പം തന്നെ ഈ ഫ്രൈ ചെയ്യാനുള്ള മീനിനെയും കൂടി നമ്മൾ എന്താ ചെയ്യുക, അര പുരട്ടി വെക്കുന്നു. ഓക്കെ, അപ്പോഴത്തേക്ക് കറി റെഡിയാകുമ്പോൾ ബാക്കി ഇതുകൂടെ നമുക്ക് അങ്ങ് ചെയ്യാം. ഓക്കെ, ആദ്യം നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള മീറ്റിനകത്ത് നമുക്ക് മസാല പുരട്ടി വെക്കാം. അപ്പൊ അത് ഇരുന്നൊന്ന് സെറ്റായി വരും. സെറ്റായി വരുമ്പോഴത്തേക്ക് ബാക്കി കറിയല്ലേ പോകും. ആദ്യം നമ്മൾ അതുകൊണ്ട് കുറച്ച് ആദ്യം മഞ്ഞപ്പൊടി ഇടുന്നു, മുളക് പൊടി, പിന്നെ ഉപ്പ്. കൂട്ടത്തില് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടെ ചേർക്കാണ്. ഓക്കെ, പെപ്പറ് ക്രഷ് ചെയ്തിടാണ്. ഇവിടെ ഫ്രൈ ചെയ്യാനുള്ള മീനൊക്കെ ദേ അരപ്പ് പുരട്ടി നല്ല സൂപ്പർ ആയിട്ട് ദേ കണ്ടല്ലോ.
നല്ലതുപോലെ വെച്ചിട്ടുണ്ട്. ഇതിപ്പോ കുറച്ച് നേരം അവിടെ ഇരുന്ന് അതിന്റെ ഉപ്പും മുളകും ഒക്കെ ഒന്ന് പിടിച്ചോട്ടെ. അപ്പോഴത്തേക്ക് ബാക്കി നമുക്ക് കറിക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാം. അപ്പൊ നമ്മള് കറി വെക്കാനുള്ളത് ഇത്രയാണ്. അതായത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യാൻ വേണ്ടിട്ട് ചെറുത്, ഒരുപാട് മസാലയൊന്നും വേണ്ട, ചെറുതായിട്ട് മസാല മതി. അതിന് നമുക്ക് വേണ്ടത് പെപ്പറും, പെപ്പർ കുറച്ച് വേണം, പിന്നെ ഉപ്പ്, ലെമണും കൂടെ സ്ക്യൂസ് ചെയ്യാണ്, കുറച്ച് മഞ്ഞപ്പൊടി, ശകല ഒരു കുറച്ച് ഞാൻ ഇട്ടോളാം. എന്നെ സഹായിക്കാൻ എത്ര പേരാ നോക്കിവിടെ. ആദ്യം ഒരു ആഗ്രഹം മുളക് പൊടി ഇടണമെന്ന്. ഇട്ടോ, കുറച്ച് ചേർക്കുന്നുള്ളൂ കേട്ടോ ഇതിനകത്ത്. കറി വെക്കാനുള്ള മീനിനകത്ത് അരപ്പൊക്കെ പുരട്ടി. ഇനി നമ്മൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തെടുത്തിട്ട് കറി വെക്കാം. ചൂടായി കഴിഞ്ഞു. ഇനി നമുക്ക് ഓരോ പീസായിട്ട് വെച്ചു കൊടുക്കാം. കറി വെക്കാനുള്ള ഫിഷ് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് കറിക്കുള്ളത് തുടങ്ങുകയാണ്. അതൊന്ന് ചൂടാവട്ടെ. ഓയിലൊഴിച്ചു കൊടുക്കുന്നു. എണ്ണ ചൂടായി. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് കൊടുക്കുകയാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും വാടി വന്നു. ഇനി നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. വെരി ഗുഡ്. സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് തക്കാളിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുകയാണേ. തക്കാളി ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്തോട്ടെ. അതിന്റെ കൂട്ടത്തിൽ തന്നെ സവാളയും കൂടെ ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റ് ആയി വരും. തക്കാളി, പച്ചമുളക്, സവാള, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം നന്നായിട്ട് മൂത്ത് റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് മസാലകൾ ചേർക്കാന്നുള്ളതാണ്. ആദ്യം ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. കഴിഞ്ഞ് മഞ്ഞപ്പൊടി, മുളക് പൊടി, മുളക്, ഇനി നമ്മളിട്ട മസാലകളെല്ലാം ഒന്ന് അതിന്റെ ആ പച്ചമുളക് ഒന്ന് മാറുന്നിടം വരെ മിക്സ് ആക്കി എടുക്കണം. കറിക്ക് പുളിക്ക് വേണ്ടിയിട്ട് കുറച്ച് ലെമൺ ഒന്ന് ചേർക്കുകയാണേ. കുറച്ച് വെള്ളം ഒഴിക്കുകയാണേ. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കുകയാണേ. നല്ല കട്ട തേങ്ങാപ്പാലാണ്. നല്ല തിക്ക് ഗ്രേവി ആയി വരുന്നുണ്ട്. ഇനി ജസ്റ്റ് ഇതൊന്ന് തിളയ്ക്കണം. അപ്പൊ നമ്മള് തേങ്ങാപ്പാൽ ഒഴിച്ച് ആ കറി ഒന്ന് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്കെന്ന് പറഞ്ഞാല് നമ്മള് വറുത്ത് വെച്ചിരിക്കുന്ന ഫിഷ് ചേർത്ത് കൊടുക്കുക. ഓരോ പീസായിട്ട് ഉടയാതെ ചേർത്ത് കൊടുക്കണം. ഒരിക്കലും സ്പൂൺ ഇട്ട് ഇളക്കണ്ട. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി. ഓക്കെ. അപ്പൊ ഇനി ആ മീനും ഗ്രേവി ആയിട്ടൊന്നും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്നും അവിടെ ഇരുന്നോട്ടെ. എന്നിട്ട് നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. മിനിറ്റ് അത് റെസ്റ്റ് ചെയ്യട്ടെ. ഫിഷ് ഫ്രൈ ചെയ്യാനുള്ള പാത്രം വെക്കുകയാണ്. അത് അവിടെ നിന്ന് ചൂടായിക്കോട്ടെ. നന്നായിട്ട് ചൂടായി. ഇനി നമുക്ക് അതിനകത്ത് ഓയിൽ ഒഴിച്ചു കൊടുക്കാം.
എണ്ണ ചൂടായി മസാല പിടിച്ച് ഇരിക്കുന്ന ഫ്രൈ പാനിലേക്ക് ഇടുകയാണ് സൈഡ് നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് അടുത്ത സൈഡും തിരിച്ചിട്ട് കൊടുത്തു അങ്ങനെ നമ്മുടെ സാൽമൺ ഫിഷ് ഫ്രൈയും റെഡി ആയിരിക്കുകയാണ് ഇതൊന്നും പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് ഞാൻ അപ്പൊ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ആയ സാൽമൺ ഫിഷ് കറിയും സാൽമൺ ഫിഷ് ഫ്രൈയും ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇനിയിപ്പോ എന്താ നേരെ ഇതിന്റെ മണമൊക്കെ അടിച്ചിട്ട് ഇവിടെ നിൽക്കാൻ ഇങ്ങനെ വലിയ ബുദ്ധിമുട്ടാണ് ഇനി നമുക്ക് നേരെ കഴിക്കണം അതിന് നമ്മുടെ പുറക്കിരുന്ന രണ്ടുപേരും അവിടെ കണ്ടോ അവര് സാലഡ് അരി ഏൽപ്പിച്ചിരിക്കുകയാണ് അവർ ആ ജോലിയിലാണ് അപ്പൊ അവര് കൊണ്ടുവന്ന കപ്പയും നമ്മുടെ ഇന്നത്തെ രണ്ട് ഡിഷുമായിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ അപ്പൊ ഞങ്ങൾ നേരെ കഴിക്കാനായിട്ട് ഓക്കെ വാ ഇന്നത്തെ ഡിന്നർ എല്ലാം റെഡി ആയിരിക്കുകയാണ് ഇത് നമ്മുടെ സാൽമൺ ഫിഷ് കറി ഫിഷ് ഫ്രൈ കപ്പ കപ്പ ഉടച്ചു വെച്ചത് കിവി പീസസ് സാലഡ് പിന്നെ നമ്മുടെ ജ്യൂസ് പെപ്പർ ലെമൺ ജ്യൂസ് എല്ലാം റെഡി ആയിരിക്കുകയാണ് അപ്പൊ ഇനി എങ്ങനെ കഴിച്ചു തുടങ്ങിയല്ലേ എല്ലാവരും ടേസ്റ്റ് ചെയ്യേണ്ട സമയമായി ടേസ്റ്റ് ചെയ്യാൻ പോവാണ് കപ്പയും നമ്മുടെ കറിയും ഓക്കെ അതിന് കുറച്ച് പീസ് എടുക്കുക എന്നിട്ട് ആ ചാറും കൂടെ കൂട്ടി ഇങ്ങനെ മുകളിലോട്ട് കൊടുത്തൂടെ ട്ടോ ഇന്ന് ഞാൻ അഭിപ്രായം പറയുന്നതിനേക്കാളും നല്ലത് ഞങ്ങളുടെ കൂടെ ഉള്ളവര് പറയുന്നതായിരിക്കും അപ്പൊ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞോളൂ സൂപ്പറാണ് ഓക്കെ അപ്പൊ ഇനി ഞങ്ങൾ കഴിക്കട്ടെ അഭിപ്രായം എല്ലാം കേട്ടല്ലോ അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്താണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ സാൽമൺ കറിയായിരുന്നു അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ അനൂപ്ഷയാദി വ്ളോഗ്സ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ അതൊന്ന് എനേബിൾ ചെയ്തിട്ടിരിക്കുക എങ്കിൽ മാത്രം നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അപ്പൊ ഇനി ഇതിനത് പറഞ്ഞിനി സമയമൊന്നും ഇതാക്കുന്നില്ല കഴിക്കണം അപ്പൊ നല്ല വിശപ്പുണ്ട് രാത്രിയായി തിരിച്ചു വീട്ടിലും പോകണം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ വരയ്ക്കും ബൈ ബൈ